എന്തെല്ലാം തരം കഞ്ഞികളാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്? നമ്മളടുത്ത് പഴം കഞ്ഞിയുണ്ട്, അതുകൂടാതെ സാധാരണ ചൂട് കഞ്ഞി. പഴങ്കഞ്ഞി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ തലേന്ന് ഉണ്ടാക്കി വെച്ച കഞ്ഞിയിൽ കാന്താരി മുളക് അതുപോലെ തന്നെ ഉള്ളി എന്നിവ ഇട്ടിട്ട് പിറ്റേന്ന് വിളമ്പലാണത്. അതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് കൊടുക്കുന്നത് കപ്പ, ഒരു പച്ചക്കറി ഉപ്പേരി, അതേപോലെ ഉണക്കമീൻ ചമ്മന്തി, ഒരു മീൻ കറി, പിന്നെ ഒരു അച്ചാർ. ഈ അച്ചാർ നമ്മൾ തന്നെ ഇവിടുന്ന് പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിന് നമ്മളൊരു കമ്പനിയുടെ സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല, മൊത്തം നമ്മൾ ഇവിടെ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടുത്തെ സ്പെഷ്യല് നമ്മളടുത്ത് ചെമ്മീൻ, അതുപോലെ കക്ക ഇറച്ചി, എളമ്പക്ക എന്ന് പറയും, അതുപോലെ മുരു ഇറച്ചി, കല്ലുമ്മക്കായ്, കൂന്തൽ, സീ ഫുഡ് മാത്രമാണ് നമ്മൾ വിളമ്പുന്നത്. കൂടാതെ പിന്നെ നമ്മൾ മത്സ്യമാണ് ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന മത്സ്യമാണ്. മത്സ്യം എന്ന് വെച്ചാൽ ചെമ്പലി, കൊളോൻ, ഏരി, കരിമീൻ, അതേപോലെ അമൂർ എന്ന് പറയുന്ന കല്ലുമീൻ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള മീൻ സുലഭമായിട്ട് നമ്മളടുത്ത് കിട്ടും. അതും ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള മീനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഈ കായൽ തീരത്തന്നെ ഇങ്ങനൊരു കഞ്ഞിഹട്ട് തുടങ്ങാനുള്ളൊരു കാരണം? അതായത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ കായൽ പ്രദേശത്തെ എടുപ്പും, ആലപ്പുഴ, അതേപോലെ ഗോവ, പക്ഷെ അവിടെ പോയിട്ട് ഇതുപോലെ കായൽ പ്രദേശമാണ്, പക്ഷെ ഇത്രയും നാച്ചുറലായിട്ടൊരു ഫുഡ് കിട്ടൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആ പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരിക, രോഗങ്ങളില്ലാത്തൊരു സമൂഹം ഉണ്ടാക്കുക, അതായത് നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന അതേപോലെയുള്ള ഭക്ഷണം വിളമ്പുക, അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് മുരിങ്ങേൻ്റെ ഇല, അതേപോലെ ചക്കക്കുരു, അതുപോലുള്ള വീടുകളിൽ ഇന്ന് അറിയില്ല. അപ്പോൾ അതിനെ നമ്മളൊരു ടീം മേശയിൽ കൊണ്ടുവരിക എന്നതാണ് ഇതിനെക്കുറിച്ച് പേരും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്.
കഞ്ഞിഹട്ടിൻ്റെ മുതലാളിമാരാണ് ഈ ഇരിക്കുന്നത്, ഈ മൂന്നാൾക്കാർ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അയ്യപ്പ, എങ്ങനെയാണ് നിങ്ങളൊരു പ്രചോദനം ഇതിങ്ങനെ തുടങ്ങാൻ? പ്രചോദനം എന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ ഒരുപാട് ഹോട്ടൽസുകളും ഒരുപാട് കാര്യങ്ങളുമുണ്ട്, പക്ഷേ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത്, അത് നാച്ചുറലായിട്ടുള്ള മസാലകൾ പഴയ കാലത്ത് നമ്മൾ വീടുകളിൽ എങ്ങനെ ഉപയോഗിച്ചിരുന്നു അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നല്ല ഭക്ഷണം കൊടുക്കുക. ഇന്നത്തെ ഒരുപാട് ഭക്ഷണത്തിൽ അജിനോമോട്ടോ അതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, ക്യാൻസർ ഒരുപാട് പെരുകി വരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനുള്ള ഒരു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിന് വേണ്ടിയിട്ട്. അപ്പം ആ പഴയ കാലത്തെ ഒരുപാട് പിറകോട്ട് ചിന്തിക്കുന്നത് അത് അത് മറ്റേ ഈ ഫുഡ് മൊത്തം ഐറ്റംസ് ഈ മൺപാത്രം ഉപയോഗിക്കാനുള്ള കാരണം പഴയ കാലത്ത് മൺപാത്രത്തിലായിരുന്നല്ലോ എല്ലാവർക്കും അയച്ചത്. ഇപ്പോൾ ഒരുപാട് നോൺ സ്റ്റിക്ക് സ്റ്റീലുകൾ, അലൂമിനിയം, അലൂമിനിയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ മൺപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചൊന്നും. അതേപോലെ പഴങ്കഞ്ഞി, ഒരു കാലത്ത് ഏറ്റവും നല്ല ഉത്തേജക ആഹാരമായിരുന്നു പഴങ്കഞ്ഞി, ഇന്നത്തെ കാലത്ത് അതായിരിക്കും അറിയില്ല. അപ്പോൾ അതിനെ ഒന്ന് തീൻമേശയിലേക്ക് എത്തിക്കുക. പിന്നെ അൽഫാമ് കഴിക്കുന്നവർ എങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് നോക്കിയതായിരുന്നില്ല.